അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു നാരങ്ങാച്ചാറായാലോ. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് വടകപ്പുളി നാരങ്ങ, മാതള നാരങ്ങ, കറി നാരങ്ങ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടാറുണ്ട്. എന്നതിൻ്റെ കട്ടിയുള്ള തോലായതുകൊണ്ട് നല്ലോണം കശിപ്പുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കേടുവരാതെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ടിപ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ ഇതാ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിലെ തൊലിയിൽ കയ്പ്പ് പോകാനായിട്ട് നല്ലോണം തിളച്ച വെള്ളത്തിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇട്ട് വയ്ക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരുപാട് നേരം ആയി വെച്ചാൽ നമുക്കത് മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഈ ഒരു അളവിനാവുമ്പോൾ നമുക്കതൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ രണ്ട് സൈഡും ഭയങ്കര കട്ടിയുള്ള തോലായതുകൊണ്ട് കശപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടുത്തതായിട്ട് പിന്നെ അതിൻ്റെ കുരുവാണ്, കുരുവും എടുത്ത് കളയണം. അപ്പോഴും നമുക്കതിൻ്റെ കശപ്പൊക്കെ ഒന്ന് കുറയ്ക്കാനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇതെല്ലാം ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ അതിൽ കട്ടിയായിട്ടുള്ള തൊലിയും അതേപോലെ തന്നെ കുരുവും എല്ലാം എടുത്ത് കളയുമ്പോൾ തന്നെ അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടെടുത്തത് കാരണം മേലത്തെ കയ്പ്പൊക്കെ അത്യാവശ്യം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ഉപ്പും പിന്നെ ഒരല്പം വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂറൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് മൂലവും നമുക്കിതിലെ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് വെളുത്തുള്ളി, പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഇഞ്ചിയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം. അപ്പോൾ എന്താണ് നല്ലെണ്ണയൊക്കെ ഉള്ളവരാണ് വെച്ചാൽ അതിട്ട് ഒടിച്ചാലും മതിയാവും. പിന്നെ ഇതാ ഞാൻ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ മുറിച്ച് വെച്ച് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളി ഇതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഒരുവിധം ഒന്ന് വെളുത്തുള്ളി ഒന്ന് ആയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ പച്ചമുളക് നേരത്തെ തന്നെ ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാറിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത് വെളുത്തുള്ളി ഒന്ന് ആവട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നോർമലായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ അച്ചാറുണ്ടാക്കണം നോക്കാം. പിന്നെ അടുത്തായിട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നത് ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാൻ 1 സ്പൂണ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 സ്പൂണോളം ഞാൻ എന്താണ് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറിനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എണ്ണയിലാണ് ഇടുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ അച്ചാറ് നല്ലൊരു കളർ കിട്ടും കേട്ടോ. നമ്മൾ മസാല എപ്പോഴും എണ്ണയിലിടാൻ നോക്കുക, പക്ഷേ വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് കായപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഇടുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതാ വെല്ലപ്പൊടിയാണ്. അപ്പോൾ ഇതിൽ ഡേറ്റ്സ് ഒക്കെ ഉള്ളവരാണ് വെച്ചാൽ അപ്പോൾ അത് കിട്ടുക വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതിൽ ആഡ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ നാരങ്ങ ഇതിലോട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് നമുക്ക് വറുക്കാനോ പൊടിക്കാനോ ഒന്നുമില്ല. അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കണം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്യണം വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറ്. അപ്പോൾ ഇത് ഞാൻ ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് കേടുവരാതെ കുറച്ച് ദിവസം സൂക്ഷിക്കണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് എണ്ണയൊന്ന് നല്ലോണം ഒന്ന് സെറ്റായി വരണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാരണം അതിൻ്റെ തൊലി കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നാരങ്ങച്ചാറ് മാത്രം നമുക്കൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിൽ ഉപ്പ് നമുക്ക് എത്ര ഇട്ടാലും നമുക്ക് പോരാത്ത പോലെ തോന്നും. കാരണം നാരങ്ങയിലുള്ള പുളിപ്പും പിന്നെ തൊലിയിലുള്ള കശപ്പെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടിൽ ആ എണ്ണയൊക്കെ ഒന്ന് മേലോട്ട് ഒന്ന് വന്ന് നല്ലതിനൊന്ന് സെറ്റായി കിട്ടണം കേട്ടോ.
അങ്ങനെയാണ് വെച്ചാൽ നമുക്കത് കുറേ ദിവസം കേടുവരാതെ എടുത്തു വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളമാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നാരങ്ങയിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട് വെച്ചാൽ നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം അച്ചാറുണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ദിവസം എടുത്തു വെക്കണം അങ്ങനെ ഒന്നുമില്ല, നമ്മളിപ്പോൾ കഴിക്കണമെങ്കിൽ കൂടെ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ, അസ്സലാമു അലൈക്കും.